സയൻസ് അല്ലെങ്കിൽ ശാസ്ത്രം പഠനത്തെയും മനസ്സിലാക്കലിനെയുമാണ് നമുക്ക് കൂടുതൽ പരിചയപ്പെടുത്തി തരുന്നതെങ്കിൽ ശരിക്കും എൻജിനീയറിംഗ്, മലയാളത്തിൽ അതിനെ യന്ത്രവൈദഗ്ധ്യം എന്നുകൂടി പറയാറുണ്ട്, അതൊരു ആപ്ലിക്കേഷനാണ്. എങ്ങനെ ഈ പഠിച്ച മനസ്സിലാക്കിയ കാര്യങ്ങൾ നമുക്ക് പ്രാവർത്തികം നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് എൻജിനീയർസ് ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത് സിവിൽ എഞ്ചിനീയറിംഗ് 2019, അതായത് 2019 പഠിച്ചിറങ്ങുന്ന സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ, കൂട്ടുകാർ, കൂടാതെ 2019 സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാർ, കൂടാതെ സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുകൾ. അവർ ബിഇ ബി ടെക് തന്നെ പഠിക്കണം എന്ന് നിർബന്ധമില്ല. ഡിപ്ലോമ കോഴ്സായാലും സർട്ടിഫിക്കറ്റ് കോഴ്സായാലും ഏതൊക്കെ കോഴ്സിൻ്റെ ലെവലുണ്ടോ, ഏതൊക്കെ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോംസ് ഉണ്ടോ, അതിനെ സിവിൽ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെടുത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ 2019 എന്താണ് സിവിൽ എഞ്ചിനീയറിംഗിൽ നിന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാൻ പോകുന്നത്, എങ്ങനെ അതിനെ പ്രൊഡക്റ്റീവായി ഉപയോഗിക്കാൻ പറ്റും, 3-dimensional വ്യൂ വെച്ച്, അതായത് സ്കോപ്പ്, ഡിമാൻഡ്, റെലവൻസ്, ഈ 3 കാര്യങ്ങൾ വെച്ചിട്ട് നമ്മുടെ സിവിൽ എഞ്ചിനീയറിങ്ങിനെ എങ്ങനെ വിലയിരുത്താം എന്നൊക്കെയാണ് ദ എഡ്യൂക്കേറ്റഡ് ഡെയിലിയിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏതൊരു എഞ്ചിനീയറിങ്ങിൻ്റെയും വിജയം എന്ന് പറയുന്നത് അത് പഠിക്കുന്ന കൂട്ടുകാർ അതിൻ്റെ ശരിക്കുമുള്ള പോസിബിലിറ്റി, ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഈ പോസിബിലിറ്റിയും ഓപ്പർച്യൂണിറ്റിയാണ് ശരിക്കും ഒരാളുടെ സ്കോപ്പ് ഡിഫൈൻ ചെയ്യുന്നത്. അതുകൂടാതെ ഡിമാൻഡ്, എന്താണ് നമ്മുടെ റിക്വയർമെൻറ്റ് എന്ന് വെച്ചാൽ മാർക്കറ്റിൻ്റെ ഒരു തരം ഡിമാൻഡ് ഉണ്ടാകുമല്ലോ അല്ലേ. അതുമായി ബന്ധപ്പെട്ട് സിവിൽ എഞ്ചിനീയറിംഗ് ആണ് ശരിക്കും എപ്പോഴും ഡിമാൻഡുള്ള ഒരു എഞ്ചിനീയറിംഗ് കോഴ്സ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എങ്ങനെ ഡിമാൻഡ് സിവിൽ എഞ്ചിനീയേഴ്സിന് ഉണ്ടാക്കിയെടുക്കാം, അല്ലെങ്കിൽ ഉള്ള ഡിമാൻഡ് എങ്ങനെ ഉപയോഗപ്രദമായി നമ്മുടെ കരിയറിനെ റിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കാം, റെലവൻസി എന്ന് പറഞ്ഞ കണക്ഷനാണ്. ഇന്നത്തെ ജോബ് മാർക്കറ്റിൽ അല്ലെങ്കിൽ കരിയറുമായി ബന്ധപ്പെട്ട് എങ്ങനെ ലിങ്ക് ചെയ്യിക്കാം, എത്ര കണക്റ്റഡ് ആണ് ശരിക്കും സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ച് ഇറങ്ങുന്ന ആൾക്കാർ, അത് നമ്മുടെ വിജ്ഞാനം, നമ്മുടെ അറിവിനെ കൂടാതെ നമ്മൾ പഠിച്ചെടുത്ത കാര്യങ്ങൾ എത്ര വൈദഗ്ധ്യത്തോടും എത്ര ക്രിയേറ്റീവും ക്രിയാത്മകവുമായി ഉപയോഗിക്കാം എന്നുള്ളതൊക്കെ വളരെ ലളിതവും വളരെ ഗാഢവുമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ദ എഡ്യൂക്കേറ്റഡ് ഡെയിലി ഷോയിൽ ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സിവിൽ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ടും കൂടുതൽ മനസ്സിലാക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുമായ ഒരു കാര്യമാണ് ഇറ്റ്സ് എ പ്രൊഫഷണൽ എഞ്ചിനീയറിംഗ് എന്നുള്ള കാര്യം. അതായത് ഈ പർട്ടിക്കുലർ സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ച് കഴിഞ്ഞതിന് ശേഷം റെഗുലേറ്ററി ബോഡീസിൻ്റെ അതോറിറ്റി സിഗ്നേച്ചർ അല്ലെങ്കിൽ ലൈസൻസിങ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു ഇൻഡിവിജ്വൽ എഞ്ചിനീയറായി അറിയപ്പെടാനും അതുപോലെ ഉള്ള രേഖകളിൽ നിങ്ങളുടെ ഒപ്പുകളും നിങ്ങളുടെ അപ്രൂവൽസിനും പ്രസക്തി ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തെ കാര്യമാണ് ശരിക്കും ഈ സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ഓൾഡസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ മാനവികതയുടെ ആ വളർച്ച, ആ ചരിത്രം നോക്കുകയാണെങ്കിൽ മിലിറ്ററി എഞ്ചിനീയറിംഗ് ആണ് ആദ്യത്തെ എഞ്ചിനീയറിംഗ്. അതായത് മിലിറ്ററി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മനുഷ്യന്മാരുണ്ടായ സമയം മുതൽ തൊട്ടടുത്ത ആൾക്കാരുമായി നമ്മുടെ ആധിപത്യം നേടാനും അത് നിലനിർത്താനും വേണ്ടി മിലിറ്ററി ഫോഴ്സസിനെ ഉപയോഗിക്കാറുണ്ട് അല്ലേ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മിലിറ്ററി ഉണ്ടാക്കുക, അതിനെ നിലനിർത്തുക, അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യുക, അതിനെ വളർത്തിയെടുക്കുക എന്നൊക്കെയാണ് മിലിറ്ററി എഞ്ചിനീയറിംഗിൽ വരുന്നത്, അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അത് കഴിഞ്ഞ് സെക്കൻഡ് മാൻകൈൻഡിൻ്റെ, മാനവികതയുടെ രണ്ടാമത്തെ നിലയാണ് ശരിക്കും സിവിൽ എഞ്ചിനീയറിംഗിൽ ഉള്ളത്. അപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് ആണ്. ഇവിടെ മെയിനായും നമ്മൾ ചെയ്യുന്ന ഫിസിക്കൽ, ഭൗതികമായി ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പ്രകൃതിയിൽ നിലനിൽക്കുന്ന സ്ട്രക്ചേഴ്സിനെ നിലനിർത്തിക്കൊണ്ടു പോവുക, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ മാറ്റങ്ങൾ നൽകി അതിന് മനുഷ്യൻ്റെ വസിക്കാനാണെങ്കിലും അവൻ്റെ വളർച്ചയ്ക്കാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ കംഫേർട്ടിന് വേണ്ടി എങ്ങനെ മാറ്റിയെടുക്കുക എന്നുള്ളതൊക്കെയാണ് സിവിൽ എഞ്ചിനീയറിംഗിൽ നമ്മൾ മെയിനായും പഠിക്കുന്നത്. ഡിസൈൻ ചെയ്യുന്നു, കൂടാതെ എങ്ങനെ നമ്മളത് കൺസ്ട്രക്ട് ചെയ്ത് വളർത്തിയെടുക്കുന്നു, കൂടാതെ ആ ഉണ്ടാക്കിയെടുത്ത കാര്യങ്ങൾ നിലനിർത്തി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നു എന്നുള്ളതൊക്കെയാണ് ശരിക്കും സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെ കോർ കൺസെപ്റ്റിൽ വരുന്നത്. മനസ്സിലാക്കാനുള്ള വേറൊരു കാര്യം, സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ വലിയ വലിയ ബിൽഡിങ്സും സ്ട്രക്ചേഴ്സും സ്കൈ സ്ക്രേപ്പേഴ്സും ലാൻഡ്സ്കേപ്പ് ഇതൊക്കെ അതിൻ്റെയൊക്കെ ബേസിക് എന്ന് പറഞ്ഞാൽ ശരിക്കും മാത്തമാറ്റിക്സും ഫിസിക്സിൻ്റെയും ഒരു അഡ്വാൻസ്ഡ് ആപ്ലിക്കേഷനാണ് വരുന്നത്. കൂടാതെ സിവിൽ എഞ്ചിനീയറിംഗുമായി പഠിക്കുന്ന കുട്ടികൾ, പഠിക്കാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർ മനസ്സിലാക്കേണ്ടത് ഈ സിവിൽ എഞ്ചിനീയറിംഗ് എന്നുള്ള ആ ടോപ്പിക് ഒരു അഡ്വാൻസ്ഡ് ലെവൽ മനസ്സിലാക്കാൻ വേണ്ടി ഏതൊക്കെ സബ്ജക്ട്സ്, ഏതൊക്കെ വിഷയങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്നുള്ളതാണ്. അതിൽ ആദ്യമായി മനസ്സിലാക്കേണ്ടത് ഇതിൽ നമുക്ക് സ്ട്രക്ചേഴ്സ്, അതായത് നമുക്ക് കണ്ടിട്ടുണ്ട് വലിയ വലിയ ബ്രിഡ്ജസും പാലങ്ങളും അതുപോലുള്ള കൺസ്ട്രക്ഷൻ
കാര്യങ്ങളിലൊക്കെ സ്ട്രക്ചേഴ്സ് വെക്കാറുണ്ട്, മെറ്റൽ റോഡ്സും സ്ക്രൂസും ജോയിൻസും ഒക്കെ വെച്ചിട്ട്, അതിനെക്കുറിച്ചുള്ള അറിവും. കൂടാതെ മെറ്റീരിയൽ സയൻസ് ആൻഡ് എൻജിനീയറിങ്. മെറ്റീരിയൽ സയൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഏത് മെറ്റീരിയലാണ് ഏത് അപ്ലിക്കേഷനിൽ ഉപയോഗിക്കേണ്ടത്, അതായത് ബിൽഡിംഗ് ഉണ്ടാക്കുന്നു, അപ്പോൾ അതിനുള്ള കോൺക്രീറ്റ്, കൂടാതെ അതിൽ മെറ്റൽ റോഡ്സ്, അല്ലെങ്കിൽ നമ്മൾ ഒരു പിന്നെ ബ്രിഡ്ജ് ഉണ്ടാക്കുമ്പോൾ അതിനുണ്ടാക്കുന്ന ആ മെറ്റൽസ്, ആ മെറ്റൽസിൽ ഏത് മൂലകങ്ങളാണ്, അയണും കാർബണും കൂടാതെ നിക്കൽ, സൾഫർ, ഫോസ്ഫറസ്, ഇതിൻ്റെയൊക്കെ പേഴ്സൻറ്റേജ് എത്രയായിരിക്കണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ്. കൂടാതെ ജിയോഗ്രഫി, അതായത് പർട്ടിക്കുലർ സ്ഥലം, അത് എവിടെയാണ്, എങ്ങനെയാണ് ആ ഒരു ഭൗതികമായി ആ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത. കൂടാതെ ജിയോളജി, ജിയോളജി എന്ന് പറഞ്ഞാൽ ജിയോഗ്രഫിയുമായി അതിനെ വ്യത്യസ്തമാക്കുന്നത് ആ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് അതിൻ്റെ മണ്ണായാലും അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മൂലകങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള എലമെൻറ്റ്സ്, മെറ്റൽസ്, കാലാവസ്ഥ, കാര്യങ്ങളെയൊക്കെ കുറിച്ച് ഗാഢമായിട്ടുള്ള ആ ഒരു അറിവ്. കൂടാതെ സോയിൽ, മണ്ണ്, ഹൈഡ്രോളജി, അവിടെ ബന്ധപ്പെട്ട് കിടക്കുന്ന വെള്ളവും ജല സംഭരണവും ജലവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ. കൂടാതെ മെക്കാനിക്സ്, മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശരിക്കും നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പം അവിടെ ഉണ്ടാകുന്ന ആ സിവിൽ എൻജിനീയറിങ്ങിൻ്റെ ഓരോ എലമെൻസും എങ്ങനെ വരുന്നു, അത് ഉണ്ടാക്കുന്ന ഫോഴ്സുകൾ, അതുമായി ബന്ധപ്പെട്ടുള്ള സ്ട്രെങ്ത്, എത്ര നല്ല ശക്തിയുള്ള സാധനങ്ങളാണ് നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്, നിങ്ങൾക്ക് ആവശ്യമായ നിങ്ങളുടെ ഡിമാൻഡിനനുസരിച്ച് എങ്ങനെ കാര്യങ്ങളൊക്കെ മാറ്റിയെടുക്കാം എന്നുള്ളതൊക്കെയാണ് മെക്കാനിക്സിൽ വരുന്നത്. ഇനി മനസ്സിലാക്കാനുള്ളത് എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമാണ്, അതായത് നമുക്ക് സിവിൽ എൻജിനീയറിങ് ഏതൊക്കെ തലത്തിൽ ഏതൊക്കെ രീതിയിൽ പഠിച്ചെടുക്കാം എന്നുള്ളത്. ഒരു ഷോർട്ട് ടേം കോഴ്സാണ്, 10th കഴിഞ്ഞിട്ടുള്ള ഒരു കോഴ്സാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ITI അല്ലെങ്കിൽ ITC സർവേയിങ് ഡ്രാഫ്റ്റ്സ്മാൻ പോലുള്ള കോഴ്സുകൾ ചെയ്യാം, അല്ലെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി VHSC കോഴ്സും ചെയ്യാവുന്നതാണ്. ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ITI എന്ന് പറഞ്ഞാൽ അത് ഗവൺമെൻറ്റിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ്, അത് പ്രൈവറ്റ് സ്വകാര്യമായി ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ അതിനെ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് സെൻറ്റേഴ്സ് ITC എന്ന് പറയും. അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ലെവലാണ് ഡിപ്ലോമ, ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിങ്, അതായത് 10th കഴിഞ്ഞിട്ട് ഒരു 3 വർഷമുള്ള എഞ്ചിനീയറിങ് ഡിപ്ലോമ തലത്തിൽ നിങ്ങൾക്ക് നേടിയെടുക്കാം എന്നുള്ളതാണ്. ഇനി അത് കഴിഞ്ഞിട്ടുള്ള ലെവലാണ് BSc, BE അല്ലെങ്കിൽ BTech, ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിങ്, ബാച്ചിലർ ഓഫ് സയൻസ് അല്ലെങ്കിൽ ബാച്ചിലർ ഓഫ് ടെക്നോളജി ആയിട്ടും നിങ്ങൾക്ക് സിവിൽ എഞ്ചിനീയറിങ് പഠിച്ചെടുക്കാം. അത് കഴിഞ്ഞ് ബിരുദാനന്തര ബിരുദ ലെവലാണ് ശരിക്കും മാസ്റ്റർ ഓഫ് എഞ്ചിനീയറിങ്, മാസ്റ്റർ ഓഫ് സയൻസ് അല്ലെങ്കിൽ മാസ്റ്റർ ഓഫ് ടെക്നോളജി, ME, MSc അല്ലെങ്കിൽ MTech മാസ്റ്റേഴ്സ് നിങ്ങൾക്ക് സിവിൽ എഞ്ചിനീയറിങ്ങിൽ ഏതെങ്കിലും പർട്ടിക്കുലർ സ്ട്രീമിൽ സ്പെഷ്യലൈസേഷൻ ചെയ്യാം എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ടുള്ളതാണ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സസ് എന്ന് പറഞ്ഞാൽ ശരിക്കും നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് എടുക്കുന്നതിന് ബദലായി നിങ്ങൾക്ക് ശരിക്കും വേറെ ഏതെങ്കിലും പർട്ടിക്കുലർ സിവിൽ എഞ്ചിനീയറിങ്ങുമായി അസോസിയേറ്റ് ചെയ്തതും റെലവൻറ്റുമായ ടോപ്പിക്ക് പഠിച്ചെടുക്കുക എന്നുള്ള കാര്യമാണ്. ഏറ്റവും അപ്പർ പോസ്റ്റാണ് PhD എന്ന് പറയും, നിങ്ങൾ സിവിൽ എഞ്ചിനീയറിങ്ങിൽ ഏതെങ്കിലും പർട്ടിക്കുലർ തെസിസിൽ ഡോക്ടറേറ്റ് എടുക്കുക എന്നുള്ളതാണ്. അതാണ് ശരിക്കും സിവിൽ എഞ്ചിനീയറിങ്ങിന് ബാക്കിയുള്ള എഞ്ചിനീയറിങ് പോലെ തന്നെ ഏറ്റവും ടോപ്പ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് PDF കൂടി വേണമെങ്കിൽ ട്രൈ ചെയ്യാമെന്നുള്ളതാണ്. ഇതാണ് ശരിക്കും സിവിൽ എഞ്ചിനീയറിങ്ങുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ലാഡർ. ഇനി മനസ്സിലാക്കാനുള്ളത് സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെ സബ് ഫീൽഡ്സാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ഏതാണ് സബ് ഡിസിപ്ലിൻ. സിവിൽ എഞ്ചിനീയറിങ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ പഠിച്ചതിന് ശേഷം ഏതെങ്കിലും പർട്ടിക്കുലർ ഡിസിപ്ലിനിൽ സ്പെഷ്യലൈസേഷൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്നത് കോസ്റ്റൽ എഞ്ചിനീയറിങ് അല്ലെങ്കിൽ കോസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയും. അതായത് കോസ്റ്റൽ ഏരിയാസ്, നമുക്കറിയാം കരയും ജലവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എലമെൻസും ഏറ്റവും അടുത്ത് കിടക്കുന്ന സ്ഥലമാണ്. ഇവിടെ ബിൽഡിങ്സ് ഉണ്ടാക്കുക അല്ലെങ്കിൽ സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കുക എന്നുള്ളത് വളരെ ചാലഞ്ചിങ് ആണ്, വെല്ലുവിളി ഉയർത്തുന്ന കാര്യമാണ്. അപ്പോൾ എങ്ങനെ നമുക്കിവിടെ ഒരു കൺസ്ട്രക്ഷൻ ചെയ്യാം. സെക്കൻഡ് ആയിട്ടുള്ളതാണ് കൺസ്ട്രക്ഷൻ എഞ്ചിനീയറിങ്. ഇവിടെ നമുക്ക് പ്ലാനിങ്ങും എക്സിക്യൂഷനും ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഈ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ബിൽഡിങ്സിന് ആവശ്യമായ മെറ്റീരിയൽസും അതുമായി ബന്ധപ്പെട്ട് എങ്ങനെ സൈറ്റ് ഡെവലപ്പ് ചെയ്തെടുക്കാം, എൻവയോൺമെൻറ്റിനെ എങ്ങനെ കൺസ്ട്രക്ഷനെ ഉൾപ്പെടുത്താവുന്ന രീതിയിൽ മാറ്റിയെടുക്കാം എന്നുള്ളതൊക്കെയാണ് ശരിക്കും കൺസ്ട്രക്ഷൻ എഞ്ചിനീയറിങ്ങിൽ വരുന്നത്. മൂന്നാമത്തേതാണ് എർത്ത്ക്വേക്ക് എഞ്ചിനീയറിംഗ് എന്ന് പറയും. അതായത് എർത്ത്ക്വേക്ക് നമുക്കറിയാം ഉണ്ടാകുന്ന പ്രകമ്പനങ്ങൾ, വൈബ്രേഷൻ, അതിനെ എങ്ങനെ നമ്മുടെ സ്ട്രക്ചേഴ്സ് ഉൾക്കൊള്ളും, അതായത് നമ്മൾ ഉണ്ടാക്കുന്ന ആ ബിൽഡിങ്സ് ഈ എർത്ത്ക്വേക്സിൽ പൊളിയാതെ നശിക്കാതെ എങ്ങനെ നിലനിർത്തിക്കൊണ്ടു പോകാം എന്നുള്ളതൊക്കെയാണ് എർത്ത്ക്വേക്ക് എഞ്ചിനീയറിങ്ങിൽ മെയിനായിട്ടും വരുന്നത്. നാലാമതായിട്ടുള്ളതാണ് എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിങ്. കെമിക്കലും ബയോളജിക്കലുമായ എക്കോ സിസ്റ്റത്തെ എങ്ങനെ ആംപ്ലിഫൈ ചെയ്ത്
അന്വേഷിക്കാതെ അതിൻ്റെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ജീവജാലങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ എങ്ങനെ നന്നായി കൊണ്ടുപോകാം, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ലൈഫിൽ ഹാംഫുള്ളായ എഫക്റ്റ് ഉണ്ടാകാതെ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാം എന്നുള്ളതൊക്കെയാണ് എൻവയോൺമെൻറ്റൽ എൻജിനീയറിംഗിൽ ചെയ്യുന്നത്. അടുത്തതാണ് ഫോറൻസിക് എൻജിനീയറിംഗ്. ഇവിടെ മെറ്റീരിയൽസും പ്രൊഡക്ട്സും സ്ട്രക്ചേഴ്സും അതൊക്കെ ഫെയിലായാൽ എങ്ങനെ ഫെയിലാകുന്നു, എന്ത് തെറ്റാണ്, അത് ഡിസൈൻ ലെവലിലാണോ, പ്ലാനിങ്ങിലാണോ, അല്ലെങ്കിൽ ഉപയോഗിച്ച മെറ്റീരിയൽ കൊണ്ടാണോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയെടുക്കലാണ് ശരിക്കും ഫോറൻസിക് എൻജിനീയറിംഗിൽ വരുന്നത്. നെക്സ്റ്റ് ആയിട്ടുള്ളതാണ് ജിയോ ടെക്നിക്കൽ എൻജിനീയറിംഗ്. ഇവിടെ നമ്മൾ മെയിനായിട്ടും റോക്കും സോയിലും ഒക്കെയാണ് നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗിൽ ഉപയോഗിക്കുന്ന മെയിനായിട്ടുള്ള കാര്യങ്ങൾ, ഇവയെക്കുറിച്ചുള്ള പഠനമാണ്. ഇത് കഴിഞ്ഞിട്ടുള്ളതാണ് മെറ്റീരിയൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. അത് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കൺസ്ട്രക്ഷന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് അത് സെലക്ട് ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട ശാസ്ത്രം, അതെങ്ങനെ അതിൻ്റെ പ്രോപ്പർട്ടി കൂട്ടുക എന്നുള്ളതൊക്കെയാണ് ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് എന്ന് പറയും. ഈ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗിൽ നമ്മൾ മെയിനായിട്ടും ചെയ്യുന്നത് നമ്മളുണ്ടാക്കുന്ന ബിൽഡിങ്സും ടവേഴ്സും ബ്രിഡ്ജസും ഒക്കെ എങ്ങനെ അതിൻ്റെ ശക്തി നിലനിർത്തിക്കൊണ്ടുപോകാം, അതിൻ്റെ നിലനിൽപ്പ് എങ്ങനെ നന്നാക്കി മുമ്പോട്ട് കൊണ്ടുപോകാം എന്നുള്ളതൊക്കെയാണ്. അത് കഴിഞ്ഞിട്ടുള്ളതാണ് സർവേയിങ് എന്ന് പറയും. അപ്പോൾ സർവേയിങ്ങുമായി ബന്ധപ്പെട്ട് രണ്ട് രീതിയിലുള്ള സർവേയിങ് ആണ് ഉള്ളത്. ഒന്ന് ലാൻഡ് സർവേയിങ്ങും മറ്റത് കൺസ്ട്രക്ഷൻ സർവേയിങ് എന്ന് പറയും. ലാൻഡ് സർവേയിങ് കൂട്ടുകാർക്ക് കണ്ടിട്ടുണ്ടാവാം, ലാൻഡ് അവർ അളന്നൊരു യെല്ലോ ട്രൈപാഡ് വെച്ച് ഒരു ക്യാമറ പോലെയുള്ള ഒരു സാധനം വെച്ച് അവർ അളന്നെടുത്ത് അത് മാപ്സൊക്കെ ഉണ്ടാക്കാനാണ്. അതായത് ഏതൊരു ലാൻഡിലും കൺസ്ട്രക്ഷൻ നടക്കുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ മാപ്പ്, ജിയോഗ്രഫിക്കൽ മാപ്പ് കിട്ടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഇത് ഡെവലപ്പ് ചെയ്തെടുക്കുന്നതാണ് ശരിക്കും സർവേയിങ്, ലാൻഡ് സർവേയിങ്ങിൽ ചെയ്യുന്നത്. നേരെ മറിച്ച് കൺസ്ട്രക്ഷൻ സർവേയിങ് ആണെങ്കിൽ അത് ഓൾറെഡി ബിൽഡ് ചെയ്ത ആ സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ ബിൽഡിങ്സിൻ്റെ അളവെടുത്ത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ എങ്ങനെ കഴിയും എന്നൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടുള്ളതാണ് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ്. ഇവിടെ നമ്മൾ മെയിനായും ചെയ്യുന്നത് നമ്മുടെ ഉണ്ടാക്കുന്ന ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റംസ്, ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടെങ്കിൽ, ഒരു കനാലുണ്ട്, കനാലിൽ കൂടി ഷിപ്പ് പോകും അല്ലേ, വെള്ളത്തിൽ കൂടി സഞ്ചരിക്കാൻ പാകമായ ആ വെഹിക്കിൾസ് അത് എങ്ങനെ പോകാം, കൂടാതെ കനാൽസ്, ഹൈവേ, റെയിൽവേ സിസ്റ്റംസ്, എയർപോർട്സ്, പോർട്സ്, കൂടാതെ മാസ് ട്രാൻസിറ്റ്, ഇതൊക്കെ എന്ന് വെച്ചാൽ മെയിനായിട്ടും നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ, നമ്മൾ ഉപയോഗിക്കുന്ന വെഹിക്കിൾസും കൂടാതെ നമ്മുടെ സഞ്ചാരത്തിന് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചും കൂടി ബെറ്ററായി, പ്രൊഡക്ടിവിറ്റി, അതിൻ്റെ എഫിഷ്യൻസി എങ്ങനെ കൂട്ടാം, കൂടാതെ നമ്മുടെ എക്കോളജിക്കൽ സിസ്റ്റത്തെ, നമ്മുടെ എൻവയോൺമെൻറ്റിനെ കുറച്ച് രീതിയിൽ ബുദ്ധിമുട്ടിച്ച് കൂടുതൽ പ്രൊഡക്റ്റീവായ ഒരു ഔട്ട്കം നേടാം എന്നുള്ളതൊക്കെയാണ് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിൽ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടുള്ളതാണ് മുനിസിപ്പൽ അല്ലെങ്കിൽ അർബൻ എഞ്ചിനീയറിംഗ് എന്ന് പറയും. അപ്പോൾ മുനിസിപ്പൽ അല്ലെങ്കിൽ അർബൻ എഞ്ചിനീയറിംഗ് എന്ന് ആ പേര് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ശരിക്കും ഒരു സിറ്റി, ഒരു ടൗൺ ഏരിയ എങ്ങനെ ഒരു പ്ലാൻഡായി ഉണ്ടാക്കാം, അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ബിൽഡിങ്സും സ്ട്രക്ചേഴ്സും പാർക്സും കാര്യങ്ങളൊക്കെ, സ്കൂൾസും ഒക്കെ നല്ല ഒരു രീതിയിൽ പ്ലാൻ ചെയ്ത് ഒരു സ്ട്രക്ചേർഡായ രീതിയിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതൊക്കെയാണ് മുനിസിപ്പൽ അല്ലെങ്കിൽ അർബൻ എഞ്ചിനീയറിംഗിൽ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടുള്ളതാണ് വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയും. ജല സ്രോതസ്സുകളെ, അതിൽ നിന്നുണ്ടാകുന്ന ആ വെള്ളത്തെ എങ്ങനെ കളക്ട് ചെയ്ത് മാനേജ് ചെയ്ത്, നമുക്കറിയാം ശുദ്ധജലം എന്നുള്ളത് ശരിക്കും മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു ചാലഞ്ച്, അതെങ്ങനെ കീപ്പ് ചെയ്യാം, അതെങ്ങനെ കൂടുതൽ ആൾക്കാർക്ക് എത്തിക്കാം എന്നുള്ളതൊക്കെയാണ്. ഈയിടെ കേട്ടത് ഒരു ഒരു കുടിക്കാൻ വെള്ളത്തിന് പോലും ആഫ്രിക്കയിൽ 7.5 മൈൽ വരെ നടന്നുകൊണ്ട് പോയി എടുത്തുകൊണ്ട് വരുന്ന അവസ്ഥയാണ് ആഫ്രിക്കയിലെ പല സ്ഥലങ്ങളിലും കാണപ്പെടുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള പല ബുദ്ധിമുട്ടുകളും ഒഴിവാക്കി ജലസ്രോതസ്സുകൾ എങ്ങനെ നന്നായി നിലനിർത്താം, അതെങ്ങനെ മാനേജ് ചെയ്യാം, മനുഷ്യൻ്റെ ആവശ്യത്തിനും കംഫേർട്ടിനും എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതൊക്കെയാണ് വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗിൽ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടുള്ളതാണ് ഹൈഡ്രോളിക് എഞ്ചിനീയറിംഗ്. അതായത് ഹൈഡ്രോളിക് എഞ്ചിനീയറിംഗിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഫ്ലൂയിഡ്സ്, വാട്ടർ, ലിക്വിഡ്, ഇത് എങ്ങനെ നന്നായ രീതിയിൽ കൈകാര്യം ചെയ്യാം. മെയിനായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗിൽ നമ്മൾ വെള്ളത്തിൻ്റെ കളക്ഷനും മാനേജ്മെൻറ്റുമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവിടെ മെയിനായിട്ടും സീവേജ് വാട്ടർ ഇങ്ങനെ നല്ല രീതിയിൽ അത് ഡംപ് ചെയ്യാം, അല്ലെങ്കിൽ അത് സൈക്കിൾ ചെയ്ത് നമ്മുടെ ഉപയോഗത്തിന് വീണ്ടും ഉപയോഗിക്കാം എന്നുള്ളതൊക്കെയാണ്. അവസാനത്തെ ബ്രാഞ്ചാണ് സിവിൽ എഞ്ചിനീയറിംഗ് സിസ്റ്റം. അതായത് സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ടും ഒരു കോംപ്ലിക്കേറ്റഡ് സിസ്റ്റമാണ്, അല്ല ഒരു കോംപ്ലിക്കേറ്റഡ് ഒരു എക്കോസിസ്റ്റമാണ്. അപ്പോൾ ഇതിനെ ഏറ്റവും സിംപ്ലിസ്റ്റിക്കായി ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് സിസ്റ്റമായി വേർതിരിച്ച് സിംപ്ലിഫൈ ചെയ്യുന്ന ഒരു എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ് ഡിവിഷനാണ് സിവിൽ എഞ്ചിനീയറിംഗ് സിസ്റ്റംസ്. സോ ഫ്രണ്ട്സ്, ദിസ് ഇസ് അബൌട്ട് സിവിൽ എഞ്ചിനീയറിംഗ്.
മെയിനായിട്ട് നിങ്ങൾക്ക് ചോദ്യം അല്ലെങ്കിൽ നിങ്ങളുടെ ഡൗട്ട്സ് വരാൻ സാധ്യത എന്ന് പറഞ്ഞാൽ, എന്താണ് സിവിൽ എഞ്ചിനീയറിങ്? സിവിൽ എഞ്ചിനീയറിങ്ങും ആർക്കിടെക്ചറും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ സിവിൽ എഞ്ചിനീയറിങ് നേരത്തെ പറഞ്ഞ പോലെ അത് ഡിസൈനിങ്ങും പ്ലാനിങ്ങും കൺസ്ട്രക്ഷനും മെയിൻ്റെനൻസും ഒക്കെയാണ്. നേരെ മറിച്ചിട്ട് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ ഒരു ആർട്ട്, ഒരു കലയാണ്, ഒരു ശാസ്ത്രം, സയൻസാണ്. കൂടാതെ ഒരു ഹിസ്റ്റോറിക്കലായി ഒരു പർട്ടിക്കുലർ സിവിലൈസേഷന് പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു കാര്യമാണ് ആർക്കിടെക്ചറെങ്കിൽ അതൊരു ഒരു ആർട്ടിസ്റ്റിക്, ഒരു കുറച്ചും കൂടി ആർട്ടിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഡിവിഷനാണെങ്കിൽ, ശരിക്കും സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും അത് അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ലെവലിൽ വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ശരിക്കും സിവിൽ എഞ്ചിനീയറിങ്ങും ആർക്കിടെക്ചറും ബന്ധപ്പെട്ടിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ അപ്ലിക്കേഷൻ രണ്ടാണ്. നിങ്ങൾ ആർക്കിടെക്ചറാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ സിവിൽ എഞ്ചിനീയറിങ്ങിലേക്ക് സ്വിച്ച് ചെയ്യാം. ഇനി സിവിൽ എഞ്ചിനീയറിംഗ് ആണ് നിങ്ങൾ പഠിക്കുന്നത് അല്ലെങ്കിൽ പഠിച്ചിട്ടുള്ളതെങ്കിൽ ആർക്കിടെക്ചർ ഫീൽഡിലേക്ക് മാറാം എന്നുള്ളതാണ് രസകരമായ വേറൊരു കാര്യം. സോ ഫ്രണ്ട്സ്, ദിസ് ഇസ് ഇറ്റ്. ഇതാണ് എഡ്യൂക്കേറ്റർ ഇന്ന് ഡിസ്കസ് ചെയ്തത് അബൌട്ട് സിവിൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഇറ്റ്സ് അപ്ലിക്കേഷൻ. കൂടാതെ പഠനവുമായി ബന്ധപ്പെട്ടും സബ് ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ്.